നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡിനെ ചെറുക്കാൻ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ലോകതാകമാനം 200 കോടി ഡോസ് വാക്സിൻ ജനങ്ങൾക്ക് നൽകിയെന്ന് കണക്കുകൾ ഈ മാസം ആദ്യം തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഇതിൽ 60%ത്തിലേറെ വാക്സിനും ഇന്ത്യ, ചൈന, യുഎസ് എന്നീ മൂന്ന് രാജ്യങ്ങളിലേക്കാണ് നൽകിയതെന്നാണ് ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടുകൾ വായിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാക്സിനേഷനിൽ ചൈനയാണ് മുന്നിൽ നിൽക്കുന്നതെന്നും അതിൽ പ്രത്യേകം പരാമർശിക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ മറ്റു രാജ്യങ്ങളെ പോലും ഏറെ ഞെട്ടിക്കുന്നവയാണ്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചൈനയിൽ വിതരണം ചെയ്ത കോവിഡ് വാക്സിൻ ഡോസുകളുടെ എണ്ണം ഏകദേശം 100 കോടിയിൽ എത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്ത് മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്ത ഒട്ടും തന്നെ സമാനതകളില്ലാത്ത വേഗത്തിലാണ് ചൈനയിലെ കോവിഡ് വാക്സിനേഷൻ നടക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ബുധനാഴ്ച വരെ ചൈനയിൽ 96 കോടി 70 ലക്ഷത്തിലധികം ഡോസുകളാണ് വിതരണം ചെയ്തു കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഇത് 100 കോടിയിലേക്ക് കടക്കാനായി വെറും തുച്ഛമായ ഡോസുകൾ മാത്രം വിതരണം ചെയ്താൽ മതിയാകും ചൈനയുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച്. ഇത് അമേരിക്കയിൽ വിതരണം ചെയ്തതിൻ്റെ 3 ഇരട്ടി ഡോസുകളാണെന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കും. ആഗോളതലത്തിൽ 250 കോടിയോളം ഡോസുകളാണ് ഇതുവരെ കുത്തിവെച്ചിട്ടുള്ളത്. ഇതിൽ 40%ത്തിലേറെ പങ്കും നടത്തിയിട്ടുള്ളത് ചൈനയിൽ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ലോകത്താകമാനം വെച്ചിട്ടുള്ള കുത്തിവയ്പ്പിൽ പകുതിയോളം നടത്തിയിട്ടുള്ളത് ചൈനയിൽ മാത്രം. കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ചൈനയിൽ മാസ് വാക്സിനേഷൻ നടത്തിയെന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്ക് അത് ഇപ്പോഴും ഒരു അത്ഭുതമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. തുടക്കത്തിൽ വളരെ മന്ദഗതിയിലായിരുന്ന ചൈനയിലെ വാക്സിനേഷൻ ഇപ്പോൾ അതിവേഗത്തിലാണ് 100 കോടിയിലെത്തിക്കാൻ പോകുന്നത്. മാർച്ച് 27 ചൈനയിൽ 10 ലക്ഷം പേർക്ക് മാത്രമായിരുന്നു പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിരുന്നത്. എന്നാൽ മെയ് മാസത്തോടെ വാക്സിനേഷൻ്റെ വേഗത വളരെ വേഗത്തിൽ ഉയർന്നു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 50 കോടിയോളം ഡോസുകളാണ് വിതരണം ചെയ്തതെന്നാണ് ചൈനീസ് ആരോഗ്യ കമ്മീഷൻ്റെ രേഖകൾ സൂചിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച മാത്രമായി 20 ദശലക്ഷത്തിലധികം ഡോസുകൾ വിതരണം ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു നിരക്കിൽ പോവുകയാണെങ്കിൽ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ 100 കോടി ഡോസ് എന്നത് കവിയാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചൈനയിലെ 140 കോടിയോളം വരുന്ന ജനങ്ങൾ വാക്സിനേറ്റഡ് ആവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം മതിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ജൂൺ 2 വരെയുള്ള കണക്കുകൾ പ്രകാരം 70 കോടി 50 ലക്ഷത്തിലേറെ കോവിഡ് ഡോസ് വാക്സിൻ ചൈനയിൽ ജനങ്ങൾക്ക് നൽകിയിരുന്നതായാണ് പരാമർശിക്കുന്നത്. യുഎസിൽ വാക്സിനേഷൻ 29 കോടി 70 ലക്ഷത്തോളം ഡോസ് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമതായുള്ള രാജ്യമായ ഇന്ത്യയിൽ ജൂൺ മാസം 21 കോടി 60 ലക്ഷത്തിലേറെ ഡോസുകളാണ് വാക്സിൻ ജൂൺ തുടക്കത്തോടെ തന്നെ ജനങ്ങൾക്ക് നൽകിയിരുന്നത്. ബ്രസീൽ, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് വാക്സിനേഷൻ കണക്കിൽ തൊട്ട് പിന്നിലായി നിൽക്കുന്നത്. ലോകത്താകമാനമുള്ള വാക്സിനേഷനിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യ, ചൈന, യുഎസ് എന്നീ രാജ്യങ്ങളിലാണ് ലോക ജനസംഖ്യയുടെ 40%. ദിനംപ്രതി കൂടുതൽ പേർക്ക് വാക്സിനേഷൻ നൽകുന്ന ഇന്ത്യ ഉൾപ്പെടുന്ന ഈ 3 രാജ്യങ്ങളിലാണ്. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലും മരണനിരക്ക് കൂടുതലുള്ള രാജ്യങ്ങളിലും വാക്സിനേഷൻ വേഗത്തിലാണെന്നും റിപ്പോർട്ടുകളിലൂടെ പരാമർശിക്കുന്നു. വൈറസിൻ്റെ വ്യാപനം കുറഞ്ഞതോടെയാണ് തുടക്കത്തിൽ ആളുകൾ വാക്സിനേഷന് മടി കാണിച്ചത്. എന്നാൽ വടക്കൻ അൻഹുയി ലിയാനിങ് പ്രവിശ്യയിലും തെക്ക് ഗുവാങ്ങോയിലും അടുത്തിടെ ഉണ്ടായ അപകടകരമായ രീതിയിലുള്ള വ്യാപനം ചൈനയിലെ ആളുകളെ വാക്സിൻ എടുക്കാൻ പ്രേരിപ്പിച്ചു. വാക്സിനേഷൻ മടി കാണിക്കുന്നവർക്കെതിരെ കർശനമായ നടപടികളും ചൈനീസ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.